മണിപ്പൂരിൽ ബി ജെ പിക്ക് തിരിച്ചടി ബീരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച കുക്കി ഗോത്ര പാർട്ടി അജയ് സുധാ ബിജു വിശദാംശങ്ങളുമായി അജയ് മണിപ്പൂരിനെ സംബന്ധിച്ച് മൂന്ന് മാസത്തോളമായി നിരവധി കാര്യങ്ങൾ വരുന്നു കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല അതിനിടെ ഇപ്പോൾ ബീരേൻ സിംഗിനുള്ള പിന്തുണ ഇപ്പോൾ കുക്കി ഗോത്ര വിഭാഗം തന്നെ പിൻവലിച്ചിരിക്കുന്നു നിലവിൽ മണിപ്പൂരിന്റെ സാഹചര്യം എന്താണ് സുപ്രീം കോടതിയിൽ ഈ വിഷയം പരിഗണിക്കുന്നുണ്ടല്ലോ അതേ ശാലിമ ഇപ്പോൾ രണ്ട് ദിവസമായി വീണ്ടും മണിപ്പൂരിൽ കൂടുതൽ സംഘർഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ മെയ്തേ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേർ കൊല്ലപ്പെടുകയും പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളെല്ലാം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷങ്ങളിലൊക്കെ പരിക്കേറ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ മരണമടയുന്ന സംഭവമൊക്കെ ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഇന്ന് മണിപ്പൂരുമായി ബന്ധപ്പെട്ട നിരവധി സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടക്കാനായി പോകുന്നത് ഈ രണ്ട് സ്ത്രീകളെ വിവസ്ത്രരാക്കി കൂട്ടബലാത്സംഗം ചെയ്ത ആ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ തന്നെ കേസാണ് ഇന്ന് പരിഗണിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിലെ ഡി ജി പിയോടും പിന്നെ ചീഫ് സെക്രട്ടറിയോടും സുപ്രീം കോടതി ഇന്ന് ഹാജരാകാനായി ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ പ്രകാരം അവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു ഡൽഹിയിലെത്തിയതിന് ശേഷം അവർ ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തി സുപ്രീം കോടതിയിൽ ഇന്ന് കേസിനെ നേരിടുമ്പോൾ തീർക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനായിരിക്കണം തീർച്ചയായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെ സമീപിച്ചതും അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതുമെന്ന് വേണം കരുതാൻ അത് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മണിപ്പൂരിലെ ഈ രണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇത്തരത്തിൽ ഈ ഇടപെടി ഇന്ന് ഈ പെട്ടെന്ന് തന്നെ ഈ അഞ്ച് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഈ കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് നടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ധരിപ്പിക്കേണ്ട ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും പിന്നെ പോലീസും സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ കോടതിയിൽ വ്യക്തമാക്കാൻ വേണ്ടിയാകണം ഇപ്പോൾ തന്നെ ഈ കോടതി നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായത് ഇതിനു മുമ്പ് ഇത്രയും ദിവസമായിട്ടും ഇത്തരത്തിൽ ഈ പോലീസുകാർക്കെതിരെ യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിരവധി പേർ അറസ്റ്റിലാണ് ഇപ്പോൾ സി ബി ഐ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയും പിന്നെ ഡി ജി പിയും എല്ലാം സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ പോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെതിരെയും പിന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ഒക്കെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിവിട്ടിരുന്നു ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വരുമെന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിയുടെ ചർച്ചയ്ക്ക് വരും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി എന്ത് തുടർ നടപടിയാകും സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതും ആകാംക്ഷയോടെ എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അമിത്ഷാ ഇന്ന് മണിപ്പൂർ ഇൻഡിജീനിയസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം ആ സംഘടനയിലുള്ള നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഈ സംഘടനയിലുള്ള നാല് നേതാക്കളുമായിട്ടായിരിക്കും ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് മണിപ്പൂർ സന്ദർശനം നടത്തിയ വേളയിൽ അമിത്ഷാ ഈ സംഘടനയിലെ നേതാക്കളുമായി ഇതിന് മുൻപേ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കുക്കി വിഭാഗത്തിലുള്ള നേതാക്കളാണ് ഈ സംഘടനയിലുള്ളത് അപ്പോൾ ഇവരുമായി ഇതിനു മുമ്പേ കൂടിക്കാഴ്ച നടത്തി സമാധാന ചർച്ചകളിലെല്ലാം ഇവരെ ഉൾപ്പെടുത്തി പങ്കെടുപ്പിച്ചിരുന്നു അതിനുശേഷം ചെറിയ രീതിയിൽ സംഘർഷങ്ങൾക്ക് അയവെല്ലാം മണിപ്പൂരിൽ ആ സമയത്ത് വന്നതാണ് അതെല്ലാം ഈ അമിത്ഷായുടെ സന്ദർശനത്തിൻ്റെ മികവെന്ന് ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള പ്രചരണവും ഉണ്ടായിരുന്നതാണ് എന്നാൽ അതിനുശേഷം വീണ്ടും അവിടെ സംഘർഷാവസ്ഥ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് എന്നാലിപ്പോൾ വീണ്ടും അമിത്ഷാ ഈ സംഘടനയിലുള്ള നേതാക്കളുമായി ഇപ്പോൾ ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് സുപ്രീം കോടതിയുടെ ഇടപെടലും ഒപ്പം ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനവും ഈ കുക്കി മേത്തേ വിഭാഗക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊരു കോമൺ പരിഹാരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഏതായാലും മൂന്ന് മാസത്തിലേറെയായി കത്തുകയാണ് മണിപ്പൂരിലെ കലാപത്തി അജയാണ് വിശദാംശങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം